തിരുവനന്തപുരത്ത് ആഴിമലയിൽ പെൺസുഹൃത്തിനെ കാണാനെത്തിയ യുവാവിനെ കാണാതായ സംഭവം കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ആ സംഭവത്തിൽ പോലീസിന് ചില ദൃശ്യങ്ങൾ, നിർണായകമായ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. കാണാതായ വള്ളോട്ടുകോണം സ്വദേശി കിരൺ ആഴിമലയിലെ റിസോർട്ടിലേക്കുള്ള റോഡിലൂടെ ഓടിപ്പോകുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. ശനിയാഴ്ച കാണാതായ കിരണിന് വേണ്ടിയുള്ള തിരച്ചിലിൽ പക്ഷേ ഇതുവരെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. കാണാതായ നരുവമൂട് വള്ളോട്ടുകോണം സ്വദേശി കിരണിന് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് നിർണായക തെളിവ് ലഭിച്ചത്. ആഴിമല ക്ഷേത്രവഴിക്ക് സമീപത്തെ റിസോർട്ടിലേക്കുള്ള റോഡിലൂടെ കിരൺ ഓടിവരുന്ന ദൃശ്യങ്ങളാണ് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞത്. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കിരൺ ഓടിപ്പോകുന്ന പാത അവസാനിക്കുന്നത് കടൽ തീരത്താണ്. ഈ ഭാഗത്തെ പാറക്കെട്ടിൽ നിന്ന് കിരണിന്റെ ചെരുപ്പ് കണ്ടെത്തിയിരുന്നു. പെൺസുഹൃത്തിന്റെ ബന്ധുക്കൾ കിരണിനെ മർദ്ദിച്ച ശേഷം ബലം പ്രയോഗിച്ച് ബൈക്കിൽ ആഴിമല ഭാഗത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരുടെ മൊഴി. ആഴിമലയിലെത്തിയപ്പോൾ മൂത്രമൊഴിക്കാനെന്ന് പറഞ്ഞ് കിരൺ ഓടിപ്പോയെന്ന് തട്ടിക്കൊണ്ടുപോയവർ പറഞ്ഞതായും കൂട്ടുകാരുടെ മൊഴിയിലുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് കാണാതായ കിരണിനു വേണ്ടി തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. കടലിൽ വീണെന്ന സംശയത്തിൽ ബോട്ട് ഉപയോഗിച്ചും തെരയുന്നു. എന്നാൽ കാണാതായി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും തെരച്ചിൽ ഫലം കണ്ടിട്ടില്ല. സംഭവത്തിൽ പെൺകുട്ടിയുടെ സഹോദരനടക്കമുള്ള ബന്ധുക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ശ്രീജിത്ത്, ആ ദൃശ്യങ്ങളിൽ യുവാവ് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഓടിപ്പോകുന്നത്. അപ്പോൾ എന്തോ പേടിയോടുകൂടി തന്നെയായിരിക്കും ഒരുപക്ഷെ പോയിട്ടുണ്ടാവുക. അതെങ്ങോട്ടാണ്, കടലിലേക്കാണോ, ഏതെങ്കിലും സങ്കടകരമായ സംഭവത്തിലേക്കാണോ എന്നറിയില്ല. എങ്ങനെയാണ് പോലീസ് ഇപ്പോൾ കണക്കാക്കുന്ന ഒരു, ഇതുവരെ സൂചനയൊന്നും കിട്ടിയിട്ടുമില്ല, തിരച്ചിലൊന്നും അറിയാനും കഴിയുന്നില്ല. ഈ മറ്റുള്ളവരെ, ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ദിവിഷ, ശനിയാഴ്ച ഉച്ചയ്ക്ക് ആണ് ഈ കിരൺ എന്ന ചെറുപ്പക്കാരൻ ഈ റോഡിലൂടെ ഓടുന്നതായിട്ട് ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. ദിവിഷ് സൂചിപ്പിച്ച പോലെ പരിഭ്രാന്തനായിട്ടാണ് ഈ യുവാവിൻ്റെ ഓട്ടം. ഈ ഓട്ടം ഓടുന്ന ആ റോഡ് അവസാനിക്കുന്നത് പുളിങ്കുടി ഈ കടൽ തീരത്തേക്കാണ്. അവിടെ പാറക്കെട്ട് കഴിഞ്ഞാൽ കടലാണ്. ഈ പാറക്കെട്ടിൽ ഒരു യുവാവ് കയറി നിൽക്കുന്നതായി ഈ തൊട്ടടുത്തുള്ള ആഴിമല ക്ഷേത്രത്തിലെ ജീവനക്കാരടക്കം കണ്ടവരുണ്ട്. അവർ പോലീസിൽ അവിടെ നിന്ന് ചെറുപ്പക്കാരനെ പിന്നീട് കാണാതായി എന്ന് പോലീസിനെ അറിയിച്ചതിന് ശേഷമാണ് ഇതേപ്പറ്റിയുള്ള അന്വേഷണം ശനിയാഴ്ച വൈകുന്നേരത്തോടെ ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് ഇതുവരെയും തെരച്ചിൽ നടത്തുകയാണ്. അവിടെ ആ പാറക്കെട്ടിൽ നിന്ന് കിരണിൻ്റെ ചെരുപ്പ് കണ്ടെത്തിയിരുന്നു. ഈ ചെരുപ്പ് കണ്ടെത്തിയതിന് ശേഷം പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഓടുന്നതായിട്ടുള്ളൊരു ദൃശ്യങ്ങളും കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് കോസ്റ്റൽ പോലീസൊപ്പം ഈ കിരണിനെ കണ്ടെത്താനുള്ള തെരച്ചിൽ നടത്തുകയാണ്. തെരച്ചിൽ ഇതുവരെ ഫലം കണ്ടിട്ടില്ലെങ്കിലും ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇനി കാൽപ്പെടുത്തി കടലിലെങ്ങാനും വീണോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. കാരണം അത്രയൊരു സംശയത്തിലാണ് കടൽ പരിശോധന നടത്തുന്നത്. ഈ ഭാഗത്ത് ഈ കടൽ സെൽഫി എടുക്കാനും ഈ പാറക്കടലിൽ നിന്ന് സെൽഫി എടുക്കാനും മറ്റും വരുന്ന നിരവധി ആളുകൾക്ക് അപകടം പറ്റുന്നത് പതിവായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഉള്ള പാറക്കെട്ടിലാണ് കിരണിനെ അവസാനമായി കണ്ടു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ അന്വേഷണത്തിനൊടുവിൽ കിരണിനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ ഉദ്യോഗസ്ഥ സംഘവും മറ്റും മുന്നോട്ട് പോകുന്നത്. ശരി, ആ ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവെച്ചത്. എന്തായാലും അന്വേഷണം തുടരുന്നു. പക്ഷേ ആഴിമല ഇപ്പോഴും നമ്മൾക്ക് ശ്രീജിത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള സ്ഥലമാണ് എന്നതാണ് വലിയ ആശങ്ക.